സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുവരമ്പരാം. അഭിവന്ദ്യരായ ആചാര്യന്മാർക്കും അംഗങ്ങൾക്കും അഡ്മിൻസിനും എന്റെ വിനീത പ്രണാമം. ഞാൻ ആറൻ കുറുപ്പ്, മുംബൈയിൽ നിന്നും. നമ്മുടെ രാമായണ പഠനത്തിന്റെ ഇന്ന് 44-ാം ദിനമാണ്. ആരണ്യകാണ്ഡത്തിൽ 731-ാമത്തെ വരി മുതൽ പാരായണം ചെയ്യണം. ശൂർപ്പണഖാഗമനം. പഞ്ചവടിയിൽ രാമലക്ഷ്മണന്മാരും സീതാദേവിയും നല്ലൊരു ആശ്രമം ചമച്ച് അതിൽ പാർത്തു വരവേ രാവണ ഭഗിനിയായ ശൂർപ്പണഖ അവിടേക്ക് എത്തുന്ന രംഗമാണ് ഇനി നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. ജാനകീകാന്ത സ്മരണം. ജയ ജയ രാമ രാമ ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു. ശൂർപ്പണഖാഗമനം. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരും നീടിനോരനന്തരം. ഇങ്ങനെ സൗമിത്രിയോട് രാമദേവൻ അരുളി ചെയ്തു. പിന്നെയോ കുറച്ചു നേരം ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ എവിടെയായിരുന്നു? പഞ്ചവടി എന്ന മനോഹരമായ സ്ഥലത്ത് ആശ്രമം ചമച്ച് അതിൽ എങ്ങനെയാണ് അവർ താമസിച്ചിരുന്നത്? ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ എങ്ങനെ വളരെ സന്തോഷമായിട്ട് അവരിങ്ങനെ കഴിയുകയാണ്. ആ സമയത്താണല്ലോ ലക്ഷ്മണകുമാരൻ ശ്രീരാമദേവനോട് മുക്തിമാർഗത്തെ പറഞ്ഞു തരാനായിട്ട് അപേക്ഷിച്ചത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു, അതിനെപ്പറ്റി പഠിച്ചു. അപ്പം അത് പറഞ്ഞതിന് ശേഷം അല്പനേരം അവരങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗൗതമീ തീരേ മഹാകാലനെ പഞ്ചവടി ഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി. ഗൗതമീ നദിയുടെ തീരത്ത് ആ മഹാകാനനെ, ആ വനത്തില് പഞ്ചവടീഭൂതലെ പഞ്ചവടി എന്ന സ്ഥലത്ത്, മനോഹരമായ പഞ്ചവടി എന്ന സ്ഥലത്ത് സഞ്ചരിച്ചിടുന്ന അവിടെ ഇങ്ങനെ നടക്കുന്ന യാമിനീചരി നിശാചരി രാത്രിയിൽ നടക്കുന്നവൾ ജനസ്ഥാനവാസിനിയായ, ജനസ്ഥാനം എന്ന് ആ പ്രദേശത്തിന്റെ പേരാണ്. ആ ജനസ്ഥാനം എന്നുള്ളത് രാവണന്റെ ശരിക്കുള്ള നിയന്ത്രണത്തിലാണ് എങ്കിലും അത് ഏൽപ്പിച്ചിരിക്കുന്നത് കര ദൂഷണ ത്രിശിരാക്കൾ എന്ന സഹോദരന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാണ് അതിന്റെ അതിനെ ആ സ്ഥലം, ആ ദേശം, ആ കാനന പ്രദേശം അവരുടെ നിയന്ത്രണത്തിലാണ്. രാക്ഷസന്മാർ ധാരാളമുണ്ട് അവിടെ. അവിടെ അവരുടെ സഹോദരിയായ ഈ യാമിനി നിശാചരിയായ, അതാണ് ജനസ്ഥാനവാസിനിയായ എന്ന് പറഞ്ഞ കാമരൂപിണി. കാമരൂപിണി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏത് സമയവും അവൾക്ക് ഇഷ്ടം പോലെ അവളെ രൂപം മാറ്റാൻ സാധിക്കും. ഇഷ്ടമുള്ള രൂപം അവക്ക് എടുക്കാൻ പറ്റും. അതുപോലെ കണ്ടാൽ കാമിനി വിമോഹിനി, വളരെ സൗന്ദര്യമുള്ളവരുമാണ് ഉള്ളവളുമാണ്. ആരെയും മോഹിപ്പിക്കാൻ തക്ക കഴിവുള്ളവളാണ്. പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങൾ അതു നേരം. പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി, പങ്കജം താമര, ധ്വജം കൊടി, പിന്നെ കുലിശം വജ്രം, അങ്കുശം തോട്ടി, ഇവ ഒക്കെ ആരുടെ പാദങ്ങളിലാണ് അങ്കിതമായിട്ടുള്ളത്? സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ, ഈ രാമദേവന്റെ പാദങ്ങളിലും അതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പാദം ആ കാട്ടുപ്രദേശത്ത് പതിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവിടെ എന്ന് ഇങ്ങനെ നടക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ കാൽപ്പാടുകൾ കണ്ടപ്പം വളരെ മനോഹരമായ ഈ കാൽപ്പാടുകൾ, ഭംഗി തേടിയിടും പദപാദങ്ങൾ അതു നേരം, ആ കാലടി പാടുകള് അത് കണ്ടിട്ട് പാദ സൗന്ദര്യം കണ്ടു മോഹിതയാകയാലെ കൽ
കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാളി. ആ കാലടിപ്പാടുകൾ കണ്ടിട്ട് അതിമനോഹരമായ ഇത് ആരുടെ കാലടി പാടുകളാണ് എന്ന് കൗതുകത്തോടെ ഇങ്ങനെ അതിനെ പിന്തുടർന്നിട്ട് എവിടെ എത്തിയത്? രാമാശ്രമത്തിലെത്തി. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം. ഭാനുമണ്ഡലം സൂര്യമണ്ഡല സഹസ്രോജ്വലം, 1000 സൂര്യന്മാരിങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് പോലെയുള്ള തേജസ്സോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ് രാമദേവൻ രാമനാഥം. ഭാനുഗോത്രജം സൂര്യവംശത്തിൽ പിറന്നവനാണ്. ഭവഭയനാശനം പരം, ഭവഭയനാശനം, ഈ സംസാരനാശകനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഭജിച്ചു കഴിഞ്ഞാൽ, ആ രാമദേവനെ ഭജിച്ചാൽ ഭയഭവനാശം വരും. അതായത് നമ്മൾക്ക് ഈ ജീവിതത്തിലുള്ള ദുഃഖങ്ങളൊക്കെ മാറും. അങ്ങനെയുള്ള ആ പരമാത്മാവായിരിക്കുന്ന മാനവവീരം മനോമോഹനം മായാമയം മാനസഭവ സമം മാധവം മധുഹരം. മാനവവീരനാണ് മനുഷ്യൻ വീരനാണ്. പിന്നെയോ മനോമോഹനം, മനസ്സിനെ മോഹിപ്പിക്കുന്നവനാണ്. മായാമയനാണ്. മാനസഭവഭസമം മാധവം മധുഹരം. അങ്ങനെ മാധവനായിരിക്കുന്ന മധുഹരൻ, മധു എന്ന രാക്ഷസനെ കൊന്നവനാണ്. അത് അതാണല്ലോ മഹാവിഷ്ണുവിനെ മധുസൂദനൻ, മധുവൈരി എന്നൊക്കെ വിളിക്കുന്നത്. ഇത് മധുഹരം, അതും അത് തന്നെയാണ്, മധു എന്ന രാക്ഷസനെ കൊന്നവൻ. ജാനകിയോടും കൂടെ വാണിയിടുന്നത് കണ്ടു മീനകേതന ബാണ പീഡിതയായാളേറ്റം. അങ്ങനെ ജാനകി ദേവിയും ശ്രീരാമദേവനും കൂടെ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഈ നിശാചരിക്ക് ആകെ ഒരു വിഭ്രമം തോന്നി. എന്തുകൊണ്ടുള്ള വിഭ്രമമാണ്? മീനകേതന ബാണ പീഡിതയായാളേറ്റം. മീനകേതനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമദേവൻ. അപ്പം ആ കാമദേവന്റെ ബാണമേറ്റ്, അതായത് കാമത്താൽ അവൾക്ക് ആ കാമവികാരം ഉണ്ടായി. എന്നിട്ടോ സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്തിര വരനോട് മന്ദമായുര ചെയ്താൾ. അവള് ആ സുന്ദരമാതി മനോഹരമായ വശ്യമനോഹരമായ വേഷത്തോട് ഇങ്ങനെ മന്ദഹസിച്ചുകൊണ്ട് രാമദേവനോട്, ഇന്ദിരാവരനോട്, ലക്ഷ്മീപതിയോട് മന്ദമായുര ചെയ്തു. ഇങ്ങനെ പറഞ്ഞു. എന്തു പറഞ്ഞു? ആരടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം, നിന്നോട് നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ. ആരടോ ഭവാൻ, അങ്ങ് ആരാണ്, ആരുടെ പുത്രനാണ്, എന്തിനാണ് ഇവിടെ വന്നത്, എന്താണ് അതിന് കാരണം? പിന്നെ എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം. ഇങ്ങനെ ജടയും വൽക്കലും ഒക്കെ ധരിച്ച് സന്യാസി വേഷത്തോടിരിക്കുന്നല്ലോ. എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം, എന്റെ കാര്യം ഞാൻ ആരാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിടാം. എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ നീ ചോദിക്കും. നിന്നോട് നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ. ചോദിക്കുന്നതിന് മുമ്പട്ട് ഞാൻ എന്റെ കാര്യം ഞാൻ പറയാം, ഞാൻ ആരാണെന്ന്. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ ആഖ്യയാ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ. ഇവിടെ എന്താ പറയുന്നത്? രാക്ഷസേശ്വരനായ ആ രാവണന്റെ സഹോദരിയാണ് ഞാന്. എന്റെ പേര് ആഖ്യയാ പേര്.
ശൂർപ്പണക എന്നാണ് കാമരൂപിണിയല്ലോ. ഇവിടെ കാമരൂപിണി എന്ന് ഉദ്ദേശിക്കുന്നത് അതിസൗന്ദര്യമായ ആ അതിവശ്യതയോ നിറഞ്ഞ ആ രൂപത്തെ പറ്റിയാണ് പറഞ്ഞത്. കരദോഷണ ത്രിശിരക്കളാം ഭ്രാതാക്കന്മാർ ഭ്രാതാക്കന്മാർ കരികേ ജനസ്ഥാനെ ഞാൻ ഇരിപ്പതു സദാ. കരദൂഷണ ത്രിശിരാക്കള്, കരനെന്നും ദൂഷണനെന്നും ത്രിശിരാക്കളെന്നും ഇങ്ങനെ ത്രിശിരസെന്നും മൂന്ന് സഹോദരന്മാരുണ്ട്. അവരുടെ കൂടെയാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. ജനസ്ഥാനം എന്ന സ്ഥലത്ത് നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞീലതും പുനരെന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. ആരാണ് അങ്ങ് എന്നെനിക്കറിയില്ല, എന്തായാലും അങ്ങ് ആരാണെന്ന് എന്നോട്. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. അങ്ങനെ ആ ശൂർപ്പണഖ ചോദിച്ചത് കൊണ്ട് രാമദേവൻ തന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്താണ്? ഞാൻ അയോധ്യാപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ. ദശരഥ മഹാരാജാവായിരിക്കുന്ന അയോധ്യാപതിയായിരിക്കുന്ന അയോധ്യ രാജാവായിരിക്കുന്ന ദശരഥന്റെ പുത്രനാണ് ഞാൻ. എന്റെ പേര് രാമൻ. എന്നുട ഭാര്യ ഇവൾ ജനകാത്മജ സീത ധന്യേമൽ ഭ്രാതാവായ ലക്ഷ്മണനിവനടോ. ഇത് എന്റെ ഭാര്യയാണ്, ജനകന്റെ പുത്രിയായ സീത എന്നാണ് അവിടെ പേര്. പിന്നെയോ ധന്യേ ആ ശൂർപ്പണഖയെ വിളിക്കുകയാണ്. മൽ ഭ്രാതാവായ ലക്ഷ്മണനിവനടോ, ഇവൻ എന്റെ അനുജനാണ്, സഹോദരനായ ലക്ഷ്മണൻ എന്നാണ് അവന്റെ പേര്. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ. ആ ഇനി എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്, എന്താണെന്നുള്ള കാര്യം നീ പറയുക, നിന്റെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം. എന്നതു കേട്ട നേരം ചൊല്ലിനാൽ നിശാചരി എന്നോട് കൂടെ പോന്നു രമിച്ചുകൊള്ളണം നീ. നേരെ യാതൊരു വളവും തിരിവും ഒരു ഒന്നും ഇല്ലാതെ നേരെ തന്നെ ഉള്ള കാര്യം ചൂർപ്പണൊക്കെ പറഞ്ഞ് എന്താണ് പറഞ്ഞത്? നീ എന്റെ കൂടെ വന്ന് രമിക്കണം. നിന്നെയും പിരിഞ്ഞു പോവാൻ മമശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. എനിക്ക് നിന്നെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ സാധ്യമല്ല, നീ എന്നെ സ്വീകരിക്കണം. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരൻ അവളോട് അരുൾ ചെയ്തിടി ഞാൻ. അപ്പോൾ രാമദേവൻ സീതാദേവിയെ ഒന്ന് നോക്കിയിട്ട് പുഞ്ചിരിയോടുകൂടി ആ ശൂർപ്പണഖയോട് ഇങ്ങനെ പറഞ്ഞു. ജ്ഞാനിക തപോധനവേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ഞാനാണെങ്കില് ഈ താമസവേഷമൊക്കെ ധരിച്ച് ഓരോ ഒരു കാട്ടിൽ നിന്ന് വേറൊരു കാട്ടിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് എപ്പോഴും. ജാനകിയാകും ഇവൾ എന്നുടെ ഭഗ്നിയല്ലോ, മാനസെ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും. ഇവൾ എന്നുടെ എന്റെ ഭാര്യയാണ്, അവളെ അങ്ങനെ ഉപേക്ഷിക്കാന് പറ്റുകയില്ലല്ലോ. സാപത്നോദ്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ആ ഇപ്പൊ ഒരു പത്നി ഉണ്ട്, വേറൊരാളോട് വന്നു കഴിഞ്ഞ സാപത്നിയായി. അതായത് രാമന്റെ തന്നെ രണ്ട് പത്നിമാരാവുമ്പോൾ രണ്ടുപേരെയും സാപത്നി, ഒരാള് മറ്റൊരാള്. അപ്പം അങ്ങനെ ഒരു പത്നി വന്നു കഴിഞ്ഞാൽ മറ്റേ ഇപ്പം യഥാർത്ഥത്തിലുള്ള സീതാദേവി, അതാ അവൾക്കുണ്ടാകുന്ന ദുഃഖം അത് നിനക്ക് സഹിക്കാൻ പറ്റുകയില്ല. ആ ദുഃഖത്തിൽ നിന്നുണ്ടാകുന്ന കുഴപ്പങ്ങളൊക്കെ വലിയ പ്രശ്നമായിരിക്കും അത്. അതുകൊണ്ട് ലക്ഷ്മണൻ മമ ഭ്രാത സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെ ഒക്കും നീ എല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുവേറെ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനടോ. ഇപ്പോൾ എന്റെ അനുജൻ എന്റെ സഹോദരനായിരിക്കുന്ന ലക്ഷ്മണനുണ്ട്, അവൻ വളരെ സുന്ദരനുമാണ്.
നീ ആണെങ്കില് ലക്ഷ്മി ദേവിയെ പോലെ ഉണ്ട്, അത്ര സൗന്ദര്യമുണ്ട്. നിങ്ങൾ രണ്ടും ചേരും തമ്മില്. ഏ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനോടോ? നിന്നോട് വളരെ ഇഷ്ടവും തോന്നും അവന്. മംഗലശീലൻ ശീലൻ അനുരൂപനത്രയും നിനക്ക് അങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ. അവൻ വളരെ നല്ല സൽസ്വഭാവിയാണ്, നീ അവനോട് ചെന്ന് പറയുക നിന്റെ കാര്യം. എന്നതു കേട്ട നേരം സൗമിത്രി സമീപെ പോയി നിന്നവൾ അപേക്ഷിച്ചാൽ ഭർത്താവാകുന്നു തന്നെ. അവിടെ ചെന്ന് ഉടനെ അങ്ങോട്ട് ചെന്നു ലക്ഷ്മണൻ ഇരിക്കുന്നിടത്തേക്ക് ചെന്ന് അവിടെ പറയുകയാണ്, നേരെ കാര്യങ്ങൾ പറഞ്ഞു, നീ എന്റെ ഭർത്താവായിട്ട് വരണം. ചൊന്നവളോട് ചിരിച്ചവനു മുര ചെയ്താൽ. അങ്ങനെ ചൊല്ലി അവളോട് ചിരിച്ചുകൊണ്ട് ലക്ഷ്മണൻ എന്തു പറഞ്ഞു? എന്നോട് പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം. എന്റെ സത്യാവസ്ഥ ഞാൻ നിന്നോട് പറയാം. മന്നവനായ രാമൻ തന്നുട ദാസൻ ഞാനോ ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. നോക്കൂ, നിനക്കിവിടെ കാണാം, രാജാവായിരിക്കുന്ന ആ രാമന്റെ ദാസനായിട്ടാണ് ഞാൻ ഇവിടെ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ സേവയൊക്കെ ചെയ്ത് കഴിഞ്ഞു കൂടുകയാണ്. നീ ഒരു ഒന്നുകൊണ്ടും ഒരു ദാസിയാവേണ്ടവളല്ല. ദാസന്റെ ഭാര്യയായിട്ട് വന്നു കഴിഞ്ഞാൽ ദാസിയായി. അപ്പൊ അതുകൊണ്ട് ചെന്നു നീ ചൊല്ലിയിടകിലേശ്വരനായ രാമൻ തന്നോട് തവ കുലശീലാചാരങ്ങളെല്ലാം. എനിക്കൊന്നും കേൾക്കണ്ട, നീ നേരെ പോയിട്ട് ആ അഖിലേശ്വരനായിരിക്കുന്ന എല്ലാത്തിനും ഈശ്വരനായിരിക്കുന്ന രാമദേവനോട് ചെന്ന് പറയുക നിന്റെ കാര്യങ്ങൾ. ആ കുലശീലാചാരങ്ങളെല്ലാം, നീ ഏത് കുടുംബത്തിലാണെന്നും എന്തൊക്കെയാണെന്നും ഒക്കെ. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി. അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ രാമദേവൻ നിന്നെ സ്വീകരിക്കും. അത് കേട്ടിട്ട് രാവണ സഹോദരി പിന്നെയും രഘുകുല നായകനോട് ചൊന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാ. മന്നവാ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരും അനാരതം. പിന്നെ പോയി കുറച്ചുകൂടെ ആഗ്രഹങ്ങളൊക്കെ ഇട്ടുകൊടുത്തു രാമദേവന്. എന്താ പറഞ്ഞത്? നിനക്ക് എന്നെ സ്വീകരിക്കുന്നത് നല്ലതാണ്, ഒന്നുകൊണ്ടും നിനക്ക് യാതൊരു സങ്കടവും വരാം. നമുക്ക് മന്നവാ രാജാവേ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും മലയിലും ഗ്രാമത്തിലും ദേശങ്ങളിലും വനത്തിലും ഒക്കെ എന്നോടുകൂടെ നടന്ന ഓരോരോ ഭോഗമെല്ലാം അന്യോന്യം നമുക്കൊന്നിച്ച് ഇങ്ങനെ നടന്ന് ഉല്ലസിച്ച് നടക്കാം. ഇത്തരം അവൾ ഉറ ചെയ്തതു കേട്ട നേരം ഉത്തരവരുൾ ചെയ്തു രാഘവൻ തിരുവടി. അങ്ങനൊക്കെ പറഞ്ഞ ശൂർപ്പണഖയോട് രാമദേവൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം അതിനിവളുണ്ടിനിക്കിപ്പോൾ. ആ ഒരുത്തനായാൽ തീർച്ചയായിട്ടും ഒരുത്തി വേണം ശുശ്രൂഷിപ്പാൻ സേവ ചെയ്യാനെന്ന്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവളുണ്ട്, എന്നുടെ ഭക്തിയായ സീതാദേവി ഉണ്ട്. ഒരുത്തി വേണം അവൻ അതിനാരെന്നു നിറഞ്ഞിരിക്കും നേരം ഇപ്പോൾ നിന്നെയും കണ്ടു കിട്ടി. അവൻ തനിച്ചേ ഉള്ളു, ആരെ? ലക്ഷ്മണൻ. അവൻ ആരെങ്കിലും ഒരാൾ ഒരു ഒരുത്തി വേണമെന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നിന്നെ കാണാൻ സാധിച്ചത്. വരുത്തും ദൈവമൊന്നു കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും. ഇതൊക്കെ ദൈവകൽപ്പിതമാണ് ധന്യേ. എന്തായാലും നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ദൈവം അത് സാധിച്ചു കൊടുക്കും. അങ്ങനെ അതുകൊണ്ടാണ് നീ ഇവിടെ വന്നത്. അതുകൊണ്ട് അവൻ നിന്നെ തീർച്ചയായിട്ടും വരിക്കും. തിരിക്ക നിനിക്കാലം കളഞ്ഞിടാതെ ചെയ്യുക കരത്തെ ഗ്രഹിച്ചിടും കടുക്കുന്നവനടോ. നീ വേഗം ഇനി
നിന്ന് സമയം കളയണ്ട, വേഗം ലക്ഷ്മണന്റെ അടുത്തോട്ട് ചെല്ലുവോ, അവൻ നിന്നെ വേഗം സ്വീകരിച്ചോളും. രാഘവ വാക്യം കേട്ട രാവണ സഹോദരി വ്യാകുല ചേതസ്സോടും ലക്ഷ്മണാന്തികെ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോട് ഇത്തരം പറഞ്ഞിടുള്ള വെറുതെ നീ. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു അല്പം കുറച്ച്. എന്താ പറയുന്നത്, എന്തുണ്ടായി? വ്യാകുല ചേതസ്സോട് കുറച്ച് മനസ്സിന് സങ്കടമൊക്കെ തോന്നി. എന്തായാലും ലക്ഷ്മണന്റെ അടുത്ത് ചെന്നു. അന്നേരം എന്താ പറഞ്ഞത്? എന്നോട് ഇത്തരം പറഞ്ഞിടലാ വെറുതെ നീ, ഇങ്ങനെയുള്ള കാര്യമൊന്നും നീ എന്നോട് പറകല്ലേ എന്ന് അവളോട് പറഞ്ഞു. പിന്നെന്തു പറഞ്ഞു? നിന്നിലില്ലേതുമൊരു കാംക്ഷയെന്നറിയ നീ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും എനിക്ക് നിന്നോട് യാതൊരു ആഗ്രഹവും ഇല്ല, യാതൊരു ഇഷ്ടവും ഇല്ല. നീ അത് ചെന്ന് രാമനോട് പറഞ്ഞോളൂ, രാമദേവനോട്, രാജാവായിരിക്കുന്ന രാമനോട് ചെന്ന് പറഞ്ഞോളൂ. പിന്നെയും അത് കേട്ടു രാഘവ സമീപെ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയ പലതരം. വീണ്ടും രാമന്റെ അടുത്തേക്ക് ചെന്നു, വീണ്ടും പല രീതിയിൽ ഇങ്ങനെ ആഗ്രഹത്തോടു കൂടി രാമദേവനോട് അപേക്ഷിച്ചു എന്നെ സ്വീ